അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ലൈനിലുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഒന്ന് പെട്ടെന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഇതുമായിട്ടൊരു ഒരു തർക്കം നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഉപകാരമായിരുന്നു. അത് കോൽകളിയെ സംബന്ധിച്ചാണ്. കോൽകളി അത് ഹറാമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. അപ്പോൾ അത് പന്തയം വെച്ചാണെങ്കിൽ ഹറാമാവുള്ളൂ എന്ന് ഒരു വേറൊരു കൂട്ടർ പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ശരിക്കുള്ള അഭിപ്രായം ഉസ്താദ് പെട്ടെന്ന് അറിയിച്ചെന്നാൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോൽക്കളിയുടെ വിധി എങ്ങനെ പറയണം എന്നാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് നജീം മന്നാറിന്റെ ചോദ്യം. മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങൾക്കൊത്ത് തിരിഞ്ഞും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും രണ്ട് മരക്കോൽ തമ്മിൽ അടിച്ചുകൊണ്ടുള്ള ഒരിനം മാപ്പിള കളിക്കാണല്ലോ കോൽക്കളി എന്ന് പറയുന്നത്. ഇതിന്റെ ഹുക്മ് ഷാഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്നൊരഭിപ്രായവും അല്ല ഹറാമാണ് എന്നൊരഭിപ്രായവും രണ്ടും കഫുർ റായ് 33 പേജിൽ കാണാം. എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായത്? ബഹുമാനപ്പെട്ട ഷാഫി സുഹാബിന്റെ വീക്ഷണ വിഭിന്നതയാണ് ഇതിന് കാരണം. നമ്മുടെ ഷാഫി ഫിഖിനെ സമ്പുഷ്ടമാക്കിയ രണ്ട് ചേരികളാണ് ബഹുമാന്യരായ ത്വരീഖത്തുൽ ഖുറാസാനിയീൻ, ത്വരീഖത്തുൽ ഇറാഖിയീൻ എന്ന് പറഞ്ഞ രണ്ട് സുഹാബിന്റെ ചേരികൾ. ഈ രണ്ട് ചേരി സത്യത്തില് ഈ നിയമങ്ങൾ മുൻഗാമികളിൽ നിന്ന് ലഭിക്കുന്നതിലും ഉദ്ധരിക്കുന്നതിലും പ്രാദേശികമായി സംഭവിച്ച സ്വാഭാവികമായ വ്യത്യാസത്തിൽ നിന്നുണ്ടായതാണ്. അല്ലാതെ ചേരി മറ്റുള്ള ചേരി തിരിവികളോ കിടമത്സരങ്ങളോ അഭിപ്രായ വ്യത്യാസത്തിന്റെയും മറ്റൊന്നും പേരിൽ അങ്ങനെ ഉണ്ടായതല്ല. ഏതായാലും ഷാഫി മദബിൽ ഒട്ടുമിക്ക മസലകളിലും മുഴത്തമതായ മസലകൾ ഇറാഖി ചേരിയിലുള്ളതാണ് ഉദ്ധരിക്കപ്പെടുന്നത്. ആ അടിസ്ഥാന പ്രകാരം നമ്മുടെ ഈ പറഞ്ഞ കോൽക്കളിയുടെ നിയമം ബഹുമാന്യരായ ഇറാഖി ചേരിയിലുള്ള ഇമാമുകൾ മുഴുവനും കറാഹത്താണ് അഥവാ ഹറാമില്ല, കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കഫുർ വായ് പേജ് 33 പേജിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരായ ഇമാം മഹാമിലി, ഇബ്നു റിഫഅത്ത്, ഇബ്നു സബ്ബാഹ്, ബന്ദനിജി, ഇമാം ഫൂറാനി, ഇമാം ഗസ്സാലി റഹിമഹുമുള്ളാഹു തആല വനഫഅന ബിഉലൂമിഹിം പോലുള്ള ഇമാമിയങ്ങളെല്ലാം ഇത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലവും. ബഹുമാനപ്പെട്ട ഇമാമുൽ ഖല്യൂബി വാള്യം 1 190 പേജിൽ ഇതുമാത്രമാണ് ഉദ്ധരിച്ചത്. മറുചേരിയായ ഖുറാസ്വാനി തരീഖിലെ ഇമാമിയങ്ങൾ കോൽപ്പുകളി ഹറാമാണ് എന്ന പക്ഷക്കാരാണ്. ഈ പക്ഷം സ്വീകരിച്ചും ഒരുപാട് ആളുകൾ ഈ വിധി ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കറാഹത്താണ് എന്ന പക്ഷം, ഹറാമില്ല കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന പക്ഷമാകുന്നു ഷാഫി മദ്ഹബിൽ പ്രബലം. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുനൽ മർഹൂം ബഹു കുത്തുബി ഉസ്താദ് അവറുകളും, ബഹുമാന്യരായ നാദാപുനം കീയനോർ അവറുകളും, ബഹുമാന്യരായ ചെറുശ്ശേരി അവറുകളും, നവർ അള്ളാഹു മറാക്കിദും മഹാന്മാരെല്ലാം ഇത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന വീക്ഷണത്തെയായിരുന്നു അവലംബിച്ചിരുന്നത്. നേരെ മറിച്ച് ഖുറാസ്വാനി തരീഖത്തിന്റെ അഭിപ്രായ പ്രകാരം ഹറാമാണ് എന്ന വീക്ഷണത്തെ പ്രബലമാക്കി അങ്ങനെ ഫത്വ കൊടുത്തവരും കേരളത്തിൽ ഒരുപാട് ആളുകളെ കാണാം. മഹാനായ സദഖത്തുല്ലാഹി മുസ്ലിയാർ, ഖദ്ദസല്ലാഹു സിറോളജി വണ്ടൂര് അവരുകളൊക്കെ ഇത് ഹറാമാണ് എന്ന വീക്ഷണത്തെയായിരുന്നു പ്രബലമാക്കിയത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രബലമായി ഷാഫി മദ്ഹബിൽ കറാഹത്താണ് എന്ന അഭിപ്രായമാണ് മനസ്സിലാകുന്നത്. ഈ വിധികളിൽ ചിലമ്പുണ്ടാവലും ഇല്ലാതിരിക്കലായിട്ട് യാതൊരു വ്യത്യാസമില്ല. ചില ആളുകൾ കോലിൽ ഇതിന്റെ കോൽക്കളിയുടെ കോലിൽ ചിലമ്പുണ്ടായാൽ എങ്ങനെയും നിരുപാധികം ഹറാമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, കോലുകളിൽ ചിലമ്പുണ്ടായാലും ഇല്ലെങ്കിലും ഈ രണ്ടഭിപ്രായം വരുന്നുണ്ട്. ഏതായാലും ഷാഫി മദ്ഹബിലെ പ്രബല വീക്ഷണം അത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് അഥവാ ഹറാമില്ല എന്ന അഭിപ്രായമാണ് മനസ്സിലാകുന്നത്. കഫുർ റായ് 33, കല്യൂബി 1 190, ഷെർവാനി 10 219 ഒക്കെ നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ ചാടിക്കളിച്ചുകൊണ്ടുള്ള ദഫ് മുട്ട് മത്സരങ്ങളൊക്കെ ഇപ്പൊ വ്യാപകമായിട്ടുണ്ട് നബിദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് പറ്റുമെന്നും കൂടി ഉസ്താദ് ഒന്ന് കൂട്ടത്തിൽ പറയണേ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ദഫ് മുട്ടുന്നതിന്റെ വിധിയാണ് മറ്റൊരു സഹോദരൻ ചോദിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കേ തന്നെ ദഫിന്റെ ചരിത്രം കാണാം. മദീനയിലേക്ക് ഹിജ്റ വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ ദഫ് മുട്ടി. നഹനു ജവാരി മിൻ ബനി നജ്ജാരി യാ ഹബ്ബദ മുഹമ്മദു മിൻ ജാരി എന്ന് ദഫ് മുട്ടി പാടിയതും ത്വാല അൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ
വജബ ശുക്രു അലൈന എന്ന് പാടി അൻസാരി വനിതകളും പ്രായം ചെന്നവരും അൻസാരി പുരുഷന്മാരും സ്വഹാബാക്കളും മുഴുവൻ ദഫുമുട്ട് പാടിയതും മറ്റുമൊക്കെ നമുക്ക് എമ്പാടും ചരിത്രങ്ങൾ വായിച്ചതാണ്, നാം കേട്ടതാണ്. ഏതായാലും ഇതിന്റെ വിധി അനുവദനീയമാണ്, കറാഹത്ത് പോലും ഇല്ല എന്നാകുന്നു. തുഹഫ 10:221 കാണാം, കഫുറായ് പേജ് 26 കാണാം. അതുപോലെ തന്നെ മുട്ടുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ കേട്ടിരിക്കലും ആസ്വദിക്കലും എല്ലാം അനുവദനീയമാണ്, യാതൊരു തെറ്റുമില്ല. വിവാഹാദി ആഘോഷ വേളകൾ ദഫുമുട്ടൽ സുന്നത്താണ് എന്ന് ഇമാം ബഹ്വി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടതായി തുഹഫ 10:220 കാണാം. ഏതായാലും ദഫുകളിൽ ചെലമ്പുണ്ടാകലും ചെലമ്പ് ഇല്ലാതിരിക്കലും ഒരു വ്യത്യാസമില്ല, എല്ലാം അനുവദനീയമാണെന്ന് മുഹിനി 4:429 കാണാം. അത് പറ്റില്ല, ദഫിൽ ചെലമ്പുണ്ടാകരുത്, ചെലമ്പുണ്ടായാൽ എങ്ങനെയായാലും ഹറാമാകും എന്ന് ഇമാം അദ്റയ്യ റളിയല്ലാഹു തആല അൻഹുവിന് അഭിപ്രായമുണ്ടെങ്കിലും ഇത് പ്രബലമല്ല എന്ന് ബഹുമാനപ്പെട്ട തുഹഫയിലും മറ്റും വിവരിച്ചിട്ടുണ്ട്. തുഹഫ 10:221. ചുരുക്കത്തിൽ ഷാഫി മതബലെ പ്രബലം, ചിലമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അനുവദനീയമാണ്, ഹറാമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഹലാലാണ്. സ്ത്രീ പുരുഷ സമ്പർക്കങ്ങളോ കൂടിച്ചേലരുകളോ അന്യ പുരുഷന്മാർ പെണ്ണുങ്ങളെ കാണലോ ഇതൊന്നും പാടില്ല. പെണ്ണുങ്ങൾ മാത്രമുള്ള അടുത്ത് പെണ്ണുങ്ങൾ മുട്ടിക്കോട്ടെ. ചുരുക്കത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇത് അനുവദനീയം തന്നെയാണ്. ഹറാമായ സ്പർശനോ ദർശനോ മറ്റോ ഒന്നും പാടില്ലേ, അത് പറയേണ്ടതില്ലല്ലോ. ഇതെല്ലാം ബഹുമാനപ്പെട്ട തുഹഫയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകം മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യത്തിൽ ഊന്നിയതും അതാണ്, ഈ ദഫ് മുട്ടുമ്പോ പാടില്ലാത്ത വിധം ഒരു ഡാൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രസംഗങ്ങളിലും ക്ലാസുകളിലും വിക്റുകളിലും ദഫ് മുട്ടുന്നതിലൊക്കെ ചലനങ്ങളും മാംഗ്യങ്ങളും മുഖഭാവങ്ങളും കാണിക്കുന്നത് സർവ്വസാധാരണമാണ്, അതെല്ലാം അനുവദനീയമാണ്, അതൊക്കെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നതുമാണ്, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ വളച്ചിലും പുളച്ചിലും എന്ന തെഹന്നി തക്കസുർ, ഇതുണ്ടാകുമ്പോൾ അതിന് റഖസ് നൃത്തം എന്ന് പറയും, അത് ഷാഫി മദ്ഹബിൽ ഹറാമാണ് എന്നു തന്നെയാണ് ആണിനും പെണ്ണിനും വിധിയായി ബഹുമാനപ്പെട്ട ഷാഫി ഫുഖഹ പറഞ്ഞത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ദഫിന്റെ പേരിൽ നാം ഒരു കാരണവശാലും തഹന്നി തകസുർ എന്ന വളച്ചിലും പുളച്ചിലും അഥവാ ഡാൻസ് എന്ന റഖസ് വരാൻ പാടില്ല, അത് വന്നാൽ അനുവദനീയമല്ല, അത് ആണിനും പെണ്ണിനും ഒക്കെ ഹറാമാണ് എന്ന് തുഹഫ 10:222 കഫുറായ് 284 കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രബലാഭിപ്രായ പ്രകാരം അമൃതിനെ കാണാൻ പറ്റുമോ പറ്റൂല എന്നുള്ളയൊക്കെ മദ്ഹബിന്റെ കൗലികളും ഹുക്കുമുകളും അതൊക്കെയും ഇവിടെയും ബാധകമാണ്. ഏതായാലും ബില്ലി തുലാഖ് ദഫ് അനുവദനീയമാണ്, അതിന് യാതൊരു തകരാറുമില്ല. പക്ഷെ ഈ തകസുറും തസന്നിം എന്നുള്ള വളച്ചിലും പുളച്ചിലും അഥവാ ഡാൻസ് വരുമ്പോഴാണ് അത് തടയപ്പെടുന്നതാകുന്നത്, മംനുവാകുന്നത് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു ആരംഭിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് കോൽക്കളിയെ കുറിച്ചും ദഫനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് വിശദീകരിച്ചു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഏതായാലും ഡാൻസോടുകൂടെയുള്ള ദഫ് പാടില്ല, അതുപോലെ തന്നെ അന്യസ്ത്രീ പുരുഷന്മാരുടെ ദർശനം ഉണ്ടെങ്കിലും പാടില്ല. കോൽക്കളി കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്നൊക്കെയാണല്ലോ ഉസ്താദ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കുന്നു ഉസ്താദ്. നമ്മുടെ നബിദിനം കഴിക്കുക എന്നുള്ളൊരു ആചാരം, അത് ബിദഅത്തായ ആചാരമാണല്ലോ, എങ്കിലും അത് ബിദഅത്ത് ഹസനത്തായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരം നബിദിന ഘോഷയാത്രകളിലും നബിദിന പരിപാടികളിലുമൊക്കെ കറാഹത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഹറാമോ ആയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നബിദിന പരിപാടികൾ ആ ഘോഷയാത്രകളും ഒക്കെ ബിദഅത്തും മദ്മൂമത്തുമൊക്കെ ആവുകയില്ലേ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ ബിദഅത്ത് ഏത്തിക്കാതിലുള്ള ബിദഅത്തും അഫ്ആലുകളുള്ള ബിദഅത്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അഴ്മാലുകളിലുള്ള ബിദഅത്ത് ഒരാൾ ചെയ്താൽ അദ്ദേഹം മുബ്തദി ആവുകയില്ലയോ? അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുന്നത് കറാഹത്താവുക ഇല്ലയോ എന്നുകൂടെ അറിയേണ്ടതുണ്ട്. വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
അതില്ല സഹോദര, പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാന്മാരായ അമ്പിയാവിനെയും മൗലിയാവിനെയും ഒക്കെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അത് ആണുങ്ങൾക്കും സുന്നത്താണ്, പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. പക്ഷെ സുന്നത്ത് അവരോട് കൂടെ തന്നെ ആ യാത്രകളിലും മറ്റുമൊക്കെ അവരിൽ നിന്ന് വന്ന് വല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പാടില്ലാത്ത മനാഹികളും മുങ്കറാത്തും ഒക്കെ വരികയാണെങ്കിൽ ആ മുങ്കറാത്തിനെയും മനാഹിയത്തിനെയും തടയുക എന്നതല്ലാതെ ഒരിക്കലും സിയാറത്തുകൾ എന്ന കാര്യത്തെ തടയരുത് എന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, മത്രൂബായ ഒരു സുന്നത്തായ കാര്യം അതിന്റെ നിർവഹണത്തിലും പ്രവർത്തനങ്ങളിലും അത് ചെയ്യുമ്പോഴും പല മനാഹികളും മുങ്കറാത്തും വരുന്നുണ്ടെങ്കിൽ ആ മുങ്കറാത്തിനെയും മനാഹിനെയും തടയുക എന്നല്ലാതെ ഒരു കാരണവശാലും ഇത് തടയരുത്. ഇത് എല്ലായിടത്തും ഉള്ള കല്യാണമാണെങ്കിലും സൽക്കാരങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ സുന്നത്താക്കിട്ട് നിരാക്ഷേപം സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഷറയിൽ നിന്ന് തെളിയപ്പെട്ട കാര്യമാണെങ്കിലും അവ പ്രവർത്തിക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ പല മുങ്കറാത്തും മറ്റു വിദഗ്ധകളും മറ്റു മനാഹികളും വരുന്നുണ്ടെങ്കിൽ അവയെ നഖശിഖാന്തം എതിർത്തുകയും തിരുത്തുകയും ചെയ്യല്ലാതെ പാടെ ഈ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട കാര്യത്തെ എതിർക്കുക എന്നുള്ളത് ഒരിക്കലും സഹിയല്ല. വളരെ വ്യക്തമായി ഞാൻ ഒന്നുകൂടെ തുറന്നങ്ങ് പറയുന്നു, വഴി ബ്ലോക്കാക്കൽ നല്ലതല്ല, വഴി വൃത്തികേടാക്കൽ നല്ലതല്ല, അതൊക്കെ ശരി. പക്ഷെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിൽ സന്തോഷിച്ചുകൊണ്ടും അവിടുത്തെ മദഹ് സ്വലാത്ത് സലാമുകൾ ചൊല്ലി റാലി നടത്തലൊക്കെ നല്ല കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഷാഫിയായ ഫിഖുകളുടെ ഉദ്ധരണികളിൽ നിന്നും മറ്റും വളരെ നല്ല കാര്യമാണെന്ന് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി ആ റാലിയിൽ ചിലപ്പം ബ്ലോക്ക് വന്നേക്കാം, കുറെ പായസം കുടിക്കുമ്പോൾ അവിടെ ഇവിടെ എറിഞ്ഞേക്കാം എന്നല്ല, റാലിയിലൊക്കെ പായസം കുടിക്കുമ്പോൾ നിന്ന് കുടിച്ചേക്കാം, ചില ആളുകളെ തുണി ഞെരിയാണിന്റെ താഴെ ഇറങ്ങിയേക്കാം എന്നൊക്കെ വെച്ച് ഈ റാലി ഹറാമാണ്, റാലി തെറ്റാണ്, മൗലിദുകൾ തെറ്റാണ് എന്നിങ്ങനെ പൊതുവെ നല്ലതാണെന്ന് തെളിയപ്പെട്ട കാര്യങ്ങളിൽ മറ്റു പല വിധേനയും പലതും വന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് തടയപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഫാഖിഹാനി, നമ്മൾ അംഗീകരിക്കുന്ന നല്ല മൂല്യർ തന്നെ, പക്ഷെ മൗലിദിനെ കുറിച്ച് അയാൾ മോശമായി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ അയാളെ നമ്മൾ അംഗീകരിക്കുന്നേയില്ല. അതുകൊണ്ട് അയാളെ മുബ്തദിയോ എന്നോ അയാൾ മഹാപാപ്പി എന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. മാലിക്കി മദബുകാരനായ ഒരു ഇമാമാണ് ഫാഖിഹാനി. അദ്ദേഹം മൗലിദിനെ എതിർക്കാൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാരണങ്ങളാ പറഞ്ഞത്. അന്യാണുങ്ങൾ പെണ്ണുങ്ങൾ കാണുന്നുണ്ട്, വേണ്ടപ്പെട ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആമലുൽ മൗലിദ് ബിദ്അത്തും സയ്യത്താണ്, തെറ്റാണ്. അതിനെയാണ് ഇമാമുന സുയൂത്തി ഹർഫം ബി ഹർഫ് കലിമത്തം ബി കലിമത്ത് സത്റം ബി സത്ര് സഫ്റത്തം ബി സഫ്റത്ത് ഗണ്ണിച്ചത് ഹലാവിയിൽ ഫതാവിയിൽ. ബാക്കിയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളെ ഞങ്ങൾ നല്ല ആളായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങയുടെ ഈ വാദവും സമർത്ഥവും തീർത്തും അത് അബദ്ധമാകുന്നു എന്നാണ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞത്. ബഹു ഇമാം ഫാഖിഹാനിന്റെ വരികളിലും ഇതുപോലെ ഉണ്ടായിരുന്നു. കാരണം അതിൽ അത് വന്ന് ചേരുന്നുണ്ട്, ഇന്നത് വന്ന് ചേരുന്നുണ്ട്, മറ്റേത് വന്ന് ചേരുന്നുണ്ട്, മറിച്ചത് വന്ന് ചേരുന്നുണ്ട്, ഇതൊക്കെ ചേരുന്നത് കൊണ്ട് അതെല്ലാം സയ്യത്ത് ബിദ്അത്ത് ബിദ്അത്ത് സയ്യത്താണ്. ബഹുമാനപ്പെട്ട ഇമാം തിരുത്തി അല്ല, അങ്ങനെയല്ല പറയേണ്ടത്, ഉസൂൽ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാമ സുയൂത്തി റളിയല്ലാഹു തആല വ്യക്തമായി തിരുത്തി. ഇങ്ങനെ മുങ്കറാത്തും മനാഹികളും പോരാത്തരങ്ങളും ഒക്കെ വന്നു പോരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നികത്തണം, അതൊക്കെ നമുക്ക് പരിഹരിക്കണം, അതെല്ലാം തിരുത്തണം. പക്ഷെ അമലുൽ മൗലിദ് എന്ന സുന്നത്ത് അത് ഒരിക്കലും തന്നെ പുതിയതാണെങ്കിലും നിയമത്തിൽ ബിദ്അത്തു ഹാദീൻ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞില്ല, അതൊക്കെ നമുക്ക് ലക്ഷ്യമാണ്. എങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ വഹാബി സഹോദരങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമത്തിൽ ബിദ്അത്തു ഹാദീൻ കാര്യം പുതിയതാണ്. എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അത്, ഏതൊരു കാര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമ്രതങ്ങൾ എന്തു പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞല്ലോ, ബിദ്അത്ത് എന്നാ പുതിയതാക്കപ്പെട്ടത് എന്നുള്ള ലൗവിയമാനം. അപ്പൊ പുതിയതാക്കപ്പെട്ടത് എന്ന് ലൗവിയായിട്ട് പറയാമെങ്കിലും നിയമത്ത് അത് ഷറഇയായിട്ട് ഹുസ്നുൽ ഖുലു ഷറഇയാണല്ലോ, അഖ്‌ലിയല്ലല്ലോ, അത് ഷറഇയായിട്ട് വളരെ നല്ല കാര്യമാണ്. അതാണ് മൗലിദിനെ സംബന്ധിച്ച് അത് ബിദ്അത്തുൻ ഹസനത്ത്, ബിദ്അത്ത് പുതിയതാണ്. ഇന്ന് ഈ നിലക്ക് നടത്തപ്പെടുന്ന പ്രത്യേകമായ തരത്തിലുള്ള ഈ അമലുൽ മൗലിദ് ബിദ്അത്താണ്, മുമ്പില്ല, ഹിജ്റ 300 ശേഷം മറ്റോ ഒക്കെ വന്നതാണ്. അതോടുകൂടെ തന്നെ ഹസനത്തുൻ എന്ന് ഇത് നമ്മൾ പറയല്ല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അടക്കം സുയൂത്തി ഇമാം അടക്കമുള്ളവരൊക്കെ പറഞ്ഞു. ചുരുക്കത്തിൽ പാടില്ലാത്ത തസന്നിയോ തകസ്സുറോ ദഫില് വരുന്നുണ്ടാകാം, അതൊക്കെ നമ്മൾ തിരുത്തേണ്ടതാണ്. അസില് ദഫ് വിട്ടുക എന്നുള്ളത് സുന്നത്താകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, പ്രസംഗിക്കലിന്റെ വിധി എന്താ, ഇന്നുള്ള പ്രസംഗത്തിൽ അന്യാണും പെണ്ണും കാണുന്നില്ലേ, കുറെ മുങ്കറാത്തും മനാഹിയും ഒക്കെ ഇപ്പത്തെ ക്ലാസ്സുകൾ നടക്കുന്നില്ലേ, അത് ബില്ലിത്തിലാക്ക് ക്ലാസ്സുകൾ,
അത് ബിദ്അത്ത് സയ്യിഅത്താണെന്നോ തെറ്റാണോ നമുക്ക് പറയാവതല്ല. ഇന്നുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ പലതും വന്നു ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നിക്കാഹ് എന്ന കാര്യം നടക്കുന്ന സദസ്സിൽ പോലും പല വേണ്ടാത്തരങ്ങളും നടന്നേക്കാം. അതുപോലെ തന്നെ നല്ല നല്ല സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട പല കാര്യങ്ങളും വേണ്ടാത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്തണം, അതൊക്കെ തിരുത്തണം. ഈ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായിട്ട് തന്നെ നിലനിൽക്കും. ഏതായാലും മൗലിദാഘോഷത്തിന്റെ പേരിൽ പ്രവർത്തനങ്ങളിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ പോരാത്തരങ്ങളോ ഒക്കെ വരുന്നുണ്ടാകാം. ചിലപ്പോൾ പിരിവെന്നതിന്റെ പേരിൽ ഒരാൾക്ക് തൃപ്തിയില്ലാത്ത പിരിവാങ്ങാൻ പാടില്ല, ഹറാമാണെന്ന് തുഫയിലുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്തണം, അതൊക്കെ നമ്മൾ തിരുത്തണം. അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് ഹറാമായ നിലക്ക് ഇഖ്തിലാത്തുകളോ തഷബ്ബുഹുകളോ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിയിട്ട് ഇൻഷാല്ലാഹ് പൂർവ്വപരി ഭംഗിയായിട്ട് ഈ സുന്നത്തെ നമുക്ക് നിലനിർത്തണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. എന്റെ സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്, പല ആളുകളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞെന്ന് മാത്രം. അല്ലാഹു അലം ബിസ്വാബ്. സലാം.